नारायण 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 राम 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 श्रीराघवं दशरथात्मजं अप्रमेयं सीतापतिं रघुकुलान्वयरत्नदीपम् आजानुबाहुं अरविन्ददलायताक्षं रामं निशाचरविनाशकरं नमामि। रामाय रामभद्राय रामचन्द्राय वेधसे रघुनाथाय नाथाय सीतायाः पतये नमः। मनोजवं मारुततुल्यवेगं जितेन्द्रियं बुद्धिमदां वरिष्ठं वादात्मजं वानरयूथमुख्यं श्रीरामदूतं शिरसा नमामि। श्रीरामदूतं शिरसा नमामि। हरे राम 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 हरे 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 कृष्ण 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 हरे 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 राम 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 हरे कृष्ण 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 हरे 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 राम 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 हरे 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 कृष्ण 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 हरे हरे। धन्यात्माकളെ സുഹൃത്തുക്കളെ എല്ലാവർക്കും സാദര നമസ്കാരം। രാമായണാമൃതത്തിലേക്ക് ഏവർക്കും സ്വാഗതം। രാമായണാമൃതത്തിൽ ഇന്ന് 12-ാം സുദിനത്തിലെ കഥാഭാഗങ്ങളാണ് നാം അനുസ്മരിക്കുന്നത്। വാൽമീകി മഹർഷിയുടെ ദിവ്യ ചരിത്രം നമ്മൾ കേട്ടു। അങ്ങനെ അതായത് രാമനാമം ജപിച്ച് രാമനാമത്തിന്റെ പ്രഭാവമാണ്, രാമനാമം ജപിച്ചതുകൊണ്ട് ചെയ്തു പോയ ദുഷ്കർമ്മ സഞ്ചയങ്ങളുടെ മുഴുവനും പാപം തീർന്ന് ബ്രഹ്മമുനിയായി ചമഞ്ഞിതു ഞാനെടോ। അതായത് ഈ ലോകത്തില് രാമനാമത്തിന്റെ ശക്തി എന്താണ്? രാമ എന്നുള്ള രണ്ടക്ഷരം നാരായണ മഹാമന്ത്രത്തിലെ രകാരമാണ് ര, നമശിവായ മന്ത്രത്തിലെ മകാരമാണ് മ. ഇത് രണ്ടും കൂടി ചേരുന്ന സമയത്താണ് സകല പാപങ്ങളെയും ഇല്ലാതാക്കാനുള്ള പ്രഭാവം ആ നാമത്തിനുണ്ട്। 3 തവണ ശ്രീരാമ രാമ രാമ ഇതി ഇങ്ങനെ ജപിച്ചാൽ സഹസ്രനാമത്തിന് തുല്യമാണ്। അതുകൊണ്ടാണ് ദോഷങ്ങളും പ്രയാസങ്ങളും ഇല്ലാതാക്കാൻ സന്ധ്യാസമയത്ത് രാമനാമം ജപിക്കണം എന്ന് പറയുന്നത്। കരളിനെഴുമനാദിയായ
കറകൾ കഴുകി അഴകിയെന്ന കനക സദൃശമൊളി വളർപ്പൊരമൃതമിതു നുകൾ നുകൊള്ളുക രാമ 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 പേരെഴും മുനീന്ദ്രർ പണ്ട് പാരിലുള്ള ശബ്ദനിരകൾ ചേറി നോക്കി ഒടുവിലാർന്നൊരമൃതവാണിയാണിതറിക രാമ 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 അത്രയും ശ്രേഷ്ഠമായ രാമനാമം ശരിയായ രീതിയിലല്ലാതെ തിരിച്ചു ജപിച്ചപ്പോൾ, അതായത് മറ്റേത് ഭാഷയിലും ഏത് വാക്കിനും ഈ തിരിച്ചും മറച്ചും അക്ഷരങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ ആ അർത്ഥം കിട്ടില്ല, അതിൻ്റെ ആ ഒരു ഗുണം കിട്ടില്ല, പ്രഭാവം കിട്ടില്ല. എന്നാൽ ഇവിടെ നോക്കൂ, മരാമര 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 ആ പ്രഭാവം കൊണ്ട്, അതായത് ഉയർന്ന അവസ്ഥയിലേക്ക് നമ്മൾ എത്തിക്കുന്ന, തടസ്സങ്ങൾ ഇല്ലാതാക്കുന്ന, രമിക്കുന്ന ശക്തിയുടെ നാമമാണ് രാമനാമം. രാമമന്ത്രം വളരെ വിശേഷപ്പെട്ട ആ രാമനാമം ജപിച്ച് സിദ്ധനായ വാൽമീകി മുനിക്ക് നേരിട്ട് ശ്രീരാമനെ കാണാനുള്ള സൗഭാഗ്യമുണ്ടായി. രാമായണത്തിലെ കഥാപാത്രം കൂടിയാണ് എഴുതിയ വാൽമീകി മഹർഷി എന്ന് നമുക്ക് നേരിട്ട് കാണിച്ചു തരികയാണ് ഇവിടെ. അങ്ങനെയുള്ള വാൽമീകി മഹർഷി താമസിക്കുന്നതിന് സമീപത്ത് തന്നെ പർണശാല പണിത് വാസ്തു ഹോമം ചെയ്ത് ഗൃഹപ്രവേശം നടത്തിയിട്ട് അവിടെ തന്നെ താമസിക്കേണ്ടുന്ന അവസ്ഥ വന്നിരിക്കുന്നു. അങ്ങനെ അവിടെ ശ്രീരാമ സീതാ സുമിത്രാത്മജന്മാരെ േറ്റിക്കൊണ്ടുപോയേൻ തവാജ്ഞയ ശൃംഗിവേരാഖ്യപുര സവിധേ ചെന്നു ഗംഗാതടേ വസിച്ചിടും ദശാന്തരെ കണ്ടു തൊഴുതു തൊഴുതിതു ശൃംഗിവേരാധിപൻ കൊണ്ടുവന്നു ഗുഹൻ മൂലഫലാദികൾ തൃക്കൈകൾ കൊണ്ടു തൊട്ടു പരിഗ്രഹിച്ച കുമാരന്മാർ ജടയും ധരിച്ചിതു. ആ സംഭവങ്ങളൊക്കെ പറയുകയാണ്, എന്താണ് ഉണ്ടായത്, എങ്ങനെയാണ് ഇവിടം വരെ എത്തിയത് എന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞുകൊണ്ട് പിന്നീട് ആ ദശരഥന്റെ വിലാപം, അതിനുശേഷമുണ്ടായ ആ ചരമഗതിയും ഇവിടെ അറിയിക്കുകയാണ്. ദശരഥ മഹാരാജാവിൻ്റെ ചരമഗതി, രാമനെ തന്നെ ഭജിച്ച് നിനച്ച് ദശരഥൻ മരിച്ചു, എല്ലാവരും നിലവിളിയും ദുഃഖവുമായി ഒരു രാത്രി കഴിഞ്ഞു, ആരെയെങ്കിലും രാജാവാക്കാൻ എല്ലാവരും ആഗ്രഹിച്ചു, കേകയത്തിൽ നിന്നും ഭരതനെ കൂട്ടിക്കൊണ്ടുവരുന്നു, എല്ലാ വിവരങ്ങളും ഭരതൻ അറിയുന്നു, ഭരതൻ ദുഃഖസന്തപ്തനായി കൈകേയിയെ പലപാട് നിന്ദിച്ചു, ഭരതന്റെ ധർമ്മനിഷ്ഠയില് കൗസല്യ ശാന്തചിത്തയായി. ദശരഥന്റെ അന്ത്യേഷ്ടി കർമ്മങ്ങൾ വസിഷ്ഠ നിർദ്ദേശാനുസരണം ഭരത ശത്രുഘ്നന്മാർ നടത്തി. ദശരഥൻ മരണാനന്തരം 14 ദിവസം ഭരണമേൽക്കാൻ മന്ത്രിമാർ ഭരതനോട് നിർദ്ദേശിച്ചു. സാധാരണഗതിയിൽ മരിച്ചാല് 13 ദിവസം കഴിഞ്ഞ് വേണം ആ ദുഃഖാചരണം അവസാനിപ്പിക്കാൻ, ഇതാണ് പഴയ നിയമം. അതിലൂടെ മാത്രമേ മരിച്ച ആളിന്റെ ആത്മാവിന്, സൂക്ഷ്മദേഹത്തിന് ആ സൂക്ഷ്മ സ്വരൂപം ലഭിക്കുകയുള്ളൂ. രാമൻ മാത്രമാണ് രാജാവാകേണ്ടതെന്ന് ഉറച്ച് ഭരതൻ രാമനെ കൊണ്ടുവരാൻ കാട്ടിലേക്ക് പോകുന്ന ഭാഗം
ഹൃദയസ്പരിശിയായ ഭരതന്റെ വിലാപം ഒക്കെയാണ് ഇവിടെ വർണ്ണിക്കുന്നത്. ദശരഥൻ പുത്രദുഃഖത്തിൽ മരിക്കാൻ ഇടവന്നു. എന്തുകൊണ്ടാണ് ദശരഥൻ പുത്രദുഃഖത്തോടുകൂടി മരിക്കാൻ ഇടവന്നത് എന്നുള്ളതിൻ്റെ ആ ഒരു കഥാഭാഗം കൂടി ഇവിടെ വിവരിച്ചു. പണ്ട് ദശരഥ മഹാരാജാവ് ഈ നായാട്ടിനായിട്ട് അങ്ങനെ ആ നദിയുടെ സമീപത്ത് എത്തിച്ചേർന്നു. അങ്ങനെ രാത്രി സമയത്ത് അങ്ങനെ ചാപവും ഒക്കെയായിട്ട് കാത്തു നിൽക്കുകയാണ് മൃഗ വേട്ടയ്ക്ക് വേണ്ടിയിട്ട്. ഒരു മുനി ദാഹം കൊണ്ട് മാതാപിതാക്കളുടെ നിയോഗത്താൽ ഒരു മുനി ഒരു കുട്ടി അന്ധരനായ വൃദ്ധ ദമ്പതികൾ അവരുടെ ഒരേ ഒരു മകൻ ആ മകൻ അവരെ അരികിൽ നിർത്തിയിട്ട് അതായത് നമ്മുടെ തീരത്ത് നിർത്തിയിട്ട് ആ കുടവുമായിട്ട് വെള്ളമെടുക്കാനായിട്ട് വരുന്നു നദിയിലേക്ക്. നല്ല ഇരുട്ടുള്ള സമയമാണ്. മാതാപിതാക്കൾ വെള്ളത്തിന് വേണ്ടി ദാഹിച്ചുകൊണ്ട് കഴിഞ്ഞുകൂടുന്ന സമയത്ത് കുംഭത്തില് അതായത് കുടത്തില് നീര് കോരുവാൻ വന്ന് ആ കുംഭേന വെള്ളം അൻപോടു മുക്കും വിധവും കുംഭത്തിൽ നീരകം ഭുക്ത ശബ്ദം കേട്ടു കുംഭി തുമ്പിക്കൈയിൽ അംഭോഗതം ഇതി ചിന്തിച്ചുടൻ നാദഭേദിനം സായകം. ഇവിടെ ഈ വെള്ളം എന്ന് പറഞ്ഞ് ഇങ്ങനെ നിറയെ കുടത്തിൽ എങ്ങനെയാണല്ലോ നമ്മള് കിണറിലൊക്കെ പണ്ട് വെള്ളം കോരുമ്പോഴേ അതൊക്കെ അറിയുള്ളൂ. അല്ലെങ്കിൽ കുടത്തിൽ മുക്കിയിട്ട് വെള്ളം നിറക്കുന്ന സമയത്താണ് അതിലുള്ള വായു പുറത്തേക്ക് പോകുന്നതിനനുസരിച്ച് ഒരു ശബ്ദം ഇങ്ങനെ ഭും 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 എന്ന് വരുന്നത് കേട്ടപ്പോഴ് ഈ ശബ്ദം കേട്ടിട്ട് ആ ദിക്കിലേക്ക് അമ്പ് തൊടുത്തു വിടുന്ന ഒരു സമ്പ്രദായമുണ്ട്. നാദഭേദിനം ശബ്ദം കൊണ്ട് സ്ഥാനമറിഞ്ഞ് ലക്ഷ്യത്തിലെത്തുന്ന അമ്പാണ്. അങ്ങനെയുള്ള ഒരു അമ്പ് തൊടുത്തു വിട്ടു. എന്താ കാരണം എന്നറിയോ? ആന തുമ്പിക്കൈയിൽ വെള്ളം നിറച്ചിട്ട് അങ്ങനെ ആനക്കൂട്ടങ്ങളുടെ ഇടയിലേക്ക് പോകാറുണ്ട്. സാധാരണഗതിയിൽ തുമ്പിക്കൈയിൽ ആ ധാരാളം വെള്ളം കൊള്ളും. അതിങ്ങനെ നിറയ്ക്കുന്ന സമയത്ത് ഒരു ശബ്ദം ഉണ്ടാവുക അത്ര ആ ശബ്ദമാണ് എന്ന് തെറ്റിദ്ധരിച്ചിട്ട് അമ്പ് തൊടുത്തു വിട്ടു ദശരഥൻ. ഈ സമയത്ത് ആ ദൃഢ ആ എന്താ ഹാഹദോസ്മ്യഹം ഹാഹദോസ്മ്യഹം ഹാഹേതി കേട്ടിതു മാനുഷവാക്യവും ഞാനൊരു ദോഷമാരോടുമേ ചെയ്തില്ല കേന വാഹന്ത ഹദോഹം വിധേ വൃഥോ വൃഥാ പാർത്തിരിക്കുന്നിതു മാതാപിതാക്കന്മാർ ആർത്തി കൈക്കൊണ്ടു തണ്ണീർക്കുദാഹിക്കയൽ ഇത്തരം മർത്യനാദം കേട്ടു ഞാൻ അതിത്രസ്തനായിതത്ര ചെന്ന തലോടും പദാ താപസ ബാലകൻ തൻ പാദങ്ങളിൽ വീണ് താപേന ചൊന്നേൻ മുനിസുതനോടു ഞാൻ സ്വാമിൻ ദശരഥനായ രാജാവ് ഞാൻ മാമപരാധി രക്ഷിക്ക വേണമേ തെറ്റുകാരൻ ഞാനാണ് ക്ഷമിക്കണേ ഞാൻ അറിയാതെ മൃഗയാ വിവശനായ ആന തണ്ണീർ കുടിക്കുന്നാദമെന്നോർത്ത് ബാണമേതേനതി ഭാവിയായോരു ഞാൻ പ്രാണൻ കളയുന്നതുണ്ടിനി വൈകാതെ പാദങ്ങളിൽ വീണു കേണീടും എന്നോടു ഖേദം കലർന്നു ചൊന്നാൻ മുനി ബാലകൻ. കർമ്മം തടുക്കാൻ ആർക്കും ആവില്ല. അങ്ങേക്ക് ബ്രഹ്മഹത്യ പാപം ഉണ്ടാവില്ല. ഈ ബ്രാഹ്മണനെ കൊന്നത് കൊണ്ട് അച്ഛനെ കൊന്നത് എന്താ മകനെ കൊന്നത് കൊണ്ട് എന്ന് ആ വൃദ്ധ ദമ്പതികള് അവിടുന്ന് അവർ അതായത് വൃദ്ധ ദമ്പതികൾക്ക് വെള്ളം കൊണ്ട് കൊടുക്കൂ ദാഹിച്ചിരിക്കുന്ന അച്ഛനമ്മമാർക്ക് വെള്ളം എത്തിച്ചു കൊടുക്കൂ എന്ന് പറഞ്ഞ് മരിക്കുന്ന സമയത്ത് ആ കുട്ടി ആ മുനികുമാരൻ പറയുകയാണ് അല്ലെങ്കിൽ അവരുടെ പുത്രൻ പറയുകയാണ്
എന്താ ബ്രഹ്മഹത്യ പാപം ഉണ്ടാവില്ല, അതിന്ന് ഞാൻ ഒഴിവാക്കി തരാം, ഞാൻ അങ്ങനെ അനുഗ്രഹം ചെയ്യാമെന്ന് പറഞ്ഞു. വെള്ളം കൊടുക്കൂന്ന് പറഞ്ഞു, അങ്ങനെ വെള്ളം കൊടുത്തു. എന്തേ ഉണ്ണി നീ വൈകിയത്? എന്താ വെള്ളം കൊണ്ടുവരാൻ എന്താ വൈകിയത്? വെള്ളം കൊണ്ടുവന്നത് ഈ കണ്ണു കാണാത്തവരാണേ, വെള്ളവും കൊണ്ടുവന്നത് ദശരഥനാണ്. സംഭവം ഒന്നും അറിയില്ല, ഇനി കുട്ടി മരിച്ചതറിയാതെ വൈകിപ്പോയല്ലോ വരാൻ എന്ന് വിചാരിച്ചിരിക്കും. വൈകുവാൻ എന്തുമൂലം മമ നന്ദന വേഗേന തണ്ണീർ ധരിക നിസാദരം ഇത്തമാകർണ്യ ഞാൻ ദമ്പതിമാർവദം ഭക്തിയാ നമസ്കരിച്ചെത്രയും ഭീതനായി വൃത്താന്തമെല്ലാം അറിയിച്ചിതന്നേരം പുത്രനല്ല അയോധ്യാധിപനാകിയ പൃഥ്വീവരൻ ഞാൻ ദശരഥനെന്നുപേ. ബ്രഹ്മഹത്യ പാപം ഉണ്ടാവില്ല എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് പുത്രൻ എവിടെയാണ് ഉള്ളത്, ഞങ്ങളെ എവിടെ കൊണ്ടുപോകണം എന്ന് പറഞ്ഞു. അങ്ങനെ അവരെ എടുത്ത് ആ മകന്റെ ഉടല് കാട്ടിക്കൊടുത്തു. കഷ്ടം കഷ്ടം, നീ ഇനി നല്ല ചിത ചമച്ചിടണം, തീയുമേറ്റം ജ്വലിപ്പിച്ചു വൈകീടാതെ തത്ര ഞാനും ചിത കൂട്ടിയേൻ. അന്നേരം പുത്രേണസാകം പ്രവേശിച്ചവർകളും ദഗ്ധദേഹന്മാരുമായി ചെന്നു മൂവരും വൃത്രാരി ലോകം ഗമിച്ചു വാണിയിടിനാൻ. അന്ന് അങ്ങനെ ആ കുട്ടിയുടെ ദഹിപ്പിക്കാനായിട്ട് ചിത കൂട്ടാനായിട്ട് പറഞ്ഞു. അതിനനുസരിച്ച് കാട്ടിൽ ചിത കൂട്ടി ആ പുത്രന്റെ ശരീരം ചിതയിലെടുത്തു വെച്ചു. ആ അഗ്നിയിൽ തന്നെ വൃദ്ധ ദമ്പതികളും ചാടി മരിച്ചു. മൂന്ന് പേരും മരണത്തിൽ എത്തിച്ചേർന്നു. ആ എത്തിച്ചേരുന്ന സമയത്ത് ആ വൃദ്ധ തപോധനൻ പറഞ്ഞു, പുത്രശോകത്താൽ മരിക്കെന്ന് ചൊല്ലി ഞാൻ പുത്രശോകത്താൽ തന്നെ നീയും മരിക്കണമെന്ന് അന്ന് ശപിച്ചിരുന്നു. അതുകൊണ്ടാണ് ഇന്നെനിക്ക് ഈ ഒരു ഗതി വന്നത് എന്ന് ദശരഥൻ പറഞ്ഞുകൊണ്ട് വിലപിക്കുന്നു. ഹാരാമ പുത്ര ഹാസീതേ ജനക ജയ ഹാരാമ ലക്ഷ്മണ ഗുണാംബുധേ നിങ്ങളെയും പിരിഞ്ഞൻ മരണം പുനരിങ്ങനെ വന്നതു ഗൈകേയി സംഭവം രാജീവനേത്രനെ ചിന്തിച്ചു ചിന്തിച്ചു രാജാ ദശരഥൻ പുക്കു സുരാലയം. കേകയത്തിൽ നിന്നും ഭരതനെ കൂട്ടിക്കൊണ്ടുവരുന്ന രംഗം, രാജാവാകാനൊന്നും തയ്യാറല്ലാത്ത ഭരതൻ വിലപിക്കുന്ന രംഗം, ദുഃഖ സമുദ്രേ നിമജ്ജമാമേതൊരു ദിക്കിനു പോയി ദുഭൂപതേ എന്നെയും രാജ്യഭാരത്തെയും രാഘവൻ തന്നെ കയ്യിൽ സമർപ്പിയാതെ പിരിഞ്ഞെങ്ങു പോയിക്കൊണ്ടു പിതാവേ ഗുണനിധി ഞങ്ങൾ കുമാരുടയോരി ദൈവമേ പുത്രനീ വണ്ണം കരയുന്നതു നേരം ഉത്താപ്യ കൈകേയി കണ്ണുനീരും തുടച്ച് ആശ്വസിച്ചിടുക ദുഃഖേന കിം ഫലം ഈശ്വര കൽപ്പിതമെല്ലാം അറിക നീ. ഭരതൻ പിതാവിന്റെ മരണവാർത്ത അറിഞ്ഞ് പെട്ടെന്ന് തിരിച്ചു വന്നു. അങ്ങനെ വളരെ ദുഃഖത്തോടുകൂടിയാണ് കഴിഞ്ഞുകൂടുന്നത്. ആ കൈകേയിയോട് ഭരതൻ പലതരത്തിലും ക്രോധത്തോടുകൂടി സംസാരിച്ചു. മാതാവിനും പിതൃഭ്രാതൃ ജനങ്ങൾക്കും ഏതുമേ ദുഃഖമില്ലല്ലീ, പറക നീ, ആർക്കും ദുഃഖമില്ലേ? ഇത്തരം കൈകേയി അങ്ങനെ പലതും, ഈ ഒരു സന്ദർഭമൊക്കെ ഖേദമുണ്ട് അച്ഛനെ കാണാൻ എനിക്കുള്ളില്, താതിനെവിടെ വസിക്കുന്നു മാതാവേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്ന രംഗം, ആ പിതാവിന്റെ മരണത്തിൽ, ആ പിതാവിന്റെ ആ യോഗത്തിൽ ദുഃഖിതനായിട്ട് ഭരതൻ വിലപിക്കുന്ന രംഗം, രാജ്യഭാരത്തെയും ഒക്കെ രാഘവനെ ഏൽപ്പിക്കേണ്ടതിന് പകരം, ഏൽപ്പിച്ച് പോകേണ്ടതിന് പകരം
എല്ലാം ഉപേക്ഷിച്ചു പോയില്ലേ? ഇനി ഞങ്ങൾക്ക് ഉടയവനായിട്ട് ആരാണുള്ളത് എന്നങ്ങനെ പറഞ്ഞുകൊണ്ട് അതികഠിനമായിട്ട് അത്യധികം ദുഃഖത്തോടുകൂടി നിലവിളിക്കുന്നു. സംഗതികളൊക്കെ മനസ്സിലാക്കുന്നു. രാമ രാമ കുമാര സീതേ മമ ശ്രീരാമ ലക്ഷ്മണ രാമ 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 സീതേ ജനകസുതേതി പുനഃ പുനഃ ആതുരചിത്തനായി വിലാപിച്ചു മരിച്ചിതു ദാദനതു കേട്ടന്നേരം ഭരതനും മാതാവിനോട് ചോദിച്ചാനെന്തയ്യോ താതൻ മരിക്കുന്ന നേരത്തു രാമനും സീതയും സൗമിത്രിയും അരികത്തില്ലേ. ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് നിലവിളിച്ചതെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ അരികത്തില്ലേ സംഭവങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു. ഈ സംഗതികൾ മുഴുവൻ അങ്ങനെ കേട്ടതോടുകൂടി ഖേദേന രാമ രാമേതി ദേവാലയം ബുക്കാനറിയെന്നു മാതൃവാക്യം കേട്ട് ദുഃഖിച്ചു ഭൂമിയിൽ വീണു ഭരതനും മോഹം കലർന്ന നേരത്തു കൈകേയുമാഹന്ത ശോകത്തിനെന്തൊരു കാരണം രാജ്യം നിനക്ക് സംപ്രാപ്തമായി വന്നിത്. നീ എന്തിനാ ദുഃഖിക്കുന്നത്? രാജ്യം നിനക്ക് കിട്ടിയില്ലേ? സുഖമായിട്ട് രാജ്യം ഭരിക്കൂ എന്ന് കൈകേയി പറഞ്ഞത് കേട്ട് കോപിച്ചുകൊണ്ട് ക്രോധാഗ്നിയിൽ അമ്മയെ ദഹിപ്പിക്കുമാറുള്ള നോട്ടത്തോടുകൂടി ഭർത്താവിനെ കൊന്ന പാപേ മഹാഘോരെ നിസ്ത്രഭേ ലജ്ജയില്ലാത്തവളെ ദയയില്ലാത്തവളെ ദുഷ്ടേ രാക്ഷസി നിശാചരി നിന്നെ ഗർഭത്തിൽ ഉത്ഭവിച്ചേൻ ഒരു പുണ്യമില്ലാതെ മഹാപാപി ഞാനഹോ നിന്നോടുരിയാടരുതു നീ ഞാൻ ചെന്നു വന്യയിൽ വീണു മരിപ്പനല്ലായിരോ കാളകൂടം കൂടി ചീടുവൻ അല്ലായിൽ വാളെടുത്താശു കഴുത്തറുത്തിടുവൻ വല്ല കണക്കിലും ഞാൻ മരിച്ചിടുവനില്ലൊരു സംശയം ദുഷ്ടേ ഭയങ്കരീ ഘോരമായുള്ള കുംഭീപാകമാകിയ നാരകന്ധനിൽ വസിക്കും ഇതുമൂലം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അത്യധികം ക്രോധത്തോടുകൂടിയും ദുഃഖത്തോടുകൂടിയും അങ്ങനെ വിലപിക്കുന്ന ഭരതനെ വസിഷ്ഠ മഹർഷി കുലഗുരുവായ വസിഷ്ഠൻ സമാധാനിപ്പിക്കുന്ന രംഗം. ഖേദം മതി മതി കേളിതു കേവലം വൃദ്ധൻ ദശരഥനായ രാജാധിപൻ സത്യപരാക്രമൻ വിജ്ഞാന വീര്യവൻ മർത്യസുഖങ്ങളാം രാജഭോഗങ്ങളും ഭുക്ത്വാ യഥാവിധി യജ്ഞങ്ങളും ബഹുകൃത്വാ ബഹു ധനദക്ഷിണയും മുദാദത്വാ ത്രിവിഷ്ടഭംഗത്വാ യഥാസുഖം ലബ്ധ്വാ പുരന്തരാർദ്ധാസനം ദുർലഭം. ഇവിടെ വസിഷ്ഠൻ കുറെ ഉപദേശങ്ങൾ കൊണ്ട് ഭരതനെ ആ ദുഃഖ സമുദ്രത്തിൽ നിന്ന് ആ ദുഃഖത്തിന്റെ കയത്തിൽ നിന്ന് കൈപിടിച്ചുയർത്തുകയാണ്. നിസാരമെത്രയും സംസാരമോർക്കിലോ സത്സംഗമൊന്നേ ശുഭകരമായുള്ളു തത്ര സൗഖ്യം വരുത്തിയിടുവാൻ നല്ലത് നിത്യമായുള്ളൊരു ശാന്തിയറിക നീ ജന്മം മരണം ജനിച്ചാൽ മരണം തീർച്ച ഉണ്ടായത് നശിച്ചിടും ഉദിച്ചത് അസ്തമിച്ചിടും വന്നു ചേർന്നത് കൈവിടും. സത്സംഗം മാത്രമാണ് സജ്ജനങ്ങളുമായിട്ടുള്ള സംസർഗം മാത്രമാണ് ഈ ജന്മത്തില് ശുഭകരമായിട്ടുള്ളത്. മനസ്സുഖം ശാന്തി അതില്ലെങ്കിൽ മറ്റെന്തുണ്ടായിട്ടും കാര്യമില്ല. സമ്പത്തോ രാജ്യമോ അധികാരമോ ഉണ്ടായിട്ട് കാര്യമില്ല. അശാന്തസ്യ കുതസുഖം ജീവൻ സത്താണ്. ദേഹം നമ്മൾ സാധാരണ പറയാറുണ്ടല്ലോ ദേഹവും ദേഹിയും. ദേഹം എന്ന് പറയുന്നത് ശരീരം, ദേഹത്തിനുള്ളിലുള്ള ആ ചൈതന്യം അതാണ് ദേഹി. ആ ജീവനാണ് സത്ത്. ദേഹിക്ക് നാശമില്ല. ദേഹി എന്ന് പറഞ്ഞാൽ ശരീരത്തിലുള്ള ചൈതന്യം, അതിന് നാശമില്ല. ഈ ശരീരത്തിന് നാശമുണ്ട്. ശീര്യത ഇത് ശരീരം നശിച്ചുകൊണ്ടിരിക്കുന്നതാണ് ശരീരം.
വാസാംസി ജീർണാനി യഥാ വിഹായ. ഭഗവത്ഗീതയിലൂടെ ഭഗവാൻ പറഞ്ഞ, ഭാഗവതത്തിലൂടെ പറഞ്ഞ ആ തത്വങ്ങളൊക്കെ, ജീർണ വസ്ത്രങ്ങൾ ഉപേക്ഷിച്ചു ദേഹികൾ പൂർണ്ണ ശോഭ നവ വസ്ത്രങ്ങൾ കൊള്ളുന്നു. പഴയ വസ്ത്രം മാറ്റി പുതിയ വസ്ത്രം സ്വീകരിക്കുന്നത് പോലെ, നമ്മളൊക്കെ സ്വീകരിക്കുന്നത് പോലെ പഴയ ശരീരത്തെ ഉപേക്ഷിച്ച് പുതിയ ശരീരം സ്വീകരിക്കുകയാണ് ഈ ജീവൻ ചെയ്യുന്നത്. ആ സത്ത് പോകുമ്പോഴാണ് ചത്തു പോകുന്നത്. ജനനം മരണം ബാല്യം കൗമാരം, ജനനം ബാല്യം കൗമാരം യൗവനം വാർദ്ധക്യം മരണം, ഇതൊന്നും ആത്മാവിനില്ല. അതുകൊണ്ട് ഇതൊക്കെ മനസ്സിലാക്കി നിത്യാനന്ദ സ്വരൂപൻ, നിരാകുലൻ, സത്യസ്വരൂപൻ, സകലേശ്വരൻ, ശാശ്വതനാണ്, ആ ചൈതന്യത്തിനൊരിക്കലും നാശമില്ല എന്ന് ബോധ്യപ്പെട്ടുകൊണ്ട് കഴിഞ്ഞുകൂടുകയാണ് വേണ്ടതെന്ന് പറഞ്ഞ് ഭരതനെ സമാധാനിപ്പിക്കാൻ, ആ ലോകത്തിൽ എല്ലാവർക്കും ദുഃഖമുണ്ട്, പക്ഷെ ആ ദുഃഖത്തെ അതിജീവിക്കാൻ, നമ്മൾ സുഖമായിട്ട് ആ ദുഃഖസമുദ്രത്തിന്റെ മറുകരയിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് അറിവാണ് വേണ്ടത്, അതുകൊണ്ട് ധൈര്യമായിട്ട് ഇരിക്കൂ എന്ന് പറഞ്ഞ് ഭരതനെ സമാധാനിപ്പിക്കുന്ന രംഗവും. അങ്ങനെ ഭരതൻ തൽക്കാലം സമാധാനമായി മനസ്സിനെ ഒന്ന് നിയന്ത്രിച്ചു. പക്ഷേ ജ്യേഷ്ഠനില്ലാത്ത രാജ്യം എനിക്ക് വേണ്ട, ജ്യേഷ്ഠനെ ഇവിടെ ഭരണത്തിൽ ഇരുത്തിയിട്ട് മാത്രമേ എനിക്ക് ഇനി വിശ്രമമുള്ളൂ, ഞാനിതാ വനത്തിലേക്ക് പുറപ്പെടുകയാണെന്ന് പറയുന്നു. ആ ഭരതന്റെ ദൃഢനിശ്ചയവും വനത്തിലേക്ക് പുറപ്പെടാനുള്ള തീരുമാനവും ഒക്കെ തുടർന്നങ്ങോട്ട് വർണ്ണിക്കുന്നു. ഇവിടെ ആ സാന്ത്വന വാക്കുകളോടുകൂടിയിട്ടുള്ള വസിഷ്ഠന്റെ ഉപദേശം നമുക്കൊന്ന് അല്പം ശ്രവിക്കാം. ഖേദം മതി മതി കേളിതു കേവലം വൃദ്ധൻ ദശരഥനായ രാജാധിപൻ സത്യപരാക്രമൻ വിജ്ഞാനവീര്യവൻ മർത്യസുഖങ്ങളാം രാജഭോഗങ്ങളും ഭുക്ത്വാ യഥാവിധി യജ്ഞങ്ങളും ബഹുകൃത്വാ ബഹുധനദക്ഷിണയും മുദാ ദത്വാ ത്രിവിഷ്ടപം ഗത്വാ യഥാസുഖം ലബ്ധ്വാ പുരന്ദരാർത്ഥാസനം ദുർലഭം വൃത്രാരിമുഖ്യ ത്രിദശൗഘവന്ദ്യനായ ആനന്ദമോടിരിക്കുന്നതിനെന്തു നീ ആനനം താഴ്ത്തി നേത്രാമ്പു തൂകിയിടുന്നു ശുദ്ധാത്മാ ശുദ്ധനാത്മാ ജന്മനാശാദി വിവർജിതൻ നിത്യൻ നിരുപമൻ അവ്യയൻ അദ്വയൻ സത്യസ്വരൂപൻ സകല ജഗന്മയൻ ദേഹം മൃത്യുജന്മാതിഹീനൻ ജഗൽകാരണൻ ദേഹം അത്യർത്ഥം ജഡം ക്ഷണഭംഗുരം മോഹൈക കാരണം മുക്തി വിരോധകം ചിത്തേ വിരാ വിചാരിച്ചു കണ്ടാൽ ഒരിക്കലും ദുഃഖിപ്പതിൻ അവകാശമില്ലേതുമേ ദുഃഖേയേന കിം ഫലം മൃത്യുവശാത്മനാം താതനെന്നാകിലും പുത്രനെന്നാകിലും പ്രേതരായാലധിമൂഢരായുള്ളവർ മാറ തലച്ചു തൊഴിച്ചു മുറവിളിച്ചേറെ തളർന്നു മോഹിച്ചു വീണിടുവോ നിസ്സാരമെത്രയും സംസാരമോർക്കിലോ സത്സംഗമൊന്നേ ശുഭകരമായുള്ളൂ തത്ര സൗഖ്യം വരുത്തിയിടുവാൻ നല്ലത് നിത്യമായുള്ളൊരു ശാന്തി അറിക നീ ജന്മമുണ്ടാകിൽ മരണവും നിശ്ചയം ജന്മം മരിച്ചവർക്കും വരും നിർണയം ആർക്കും തടുക്കരുതാതൊരവസ്ഥ എന്നോർക്കണം സ്വകർമ്മവശ എല്ലാം സ്വകർമ്മവശാഗതം തത്വമറിഞ്ഞുള്ള വിദ്വാൻ ഒരിക്കലും പുത്രമിത്രാർത്ഥകളത്രാദി വസ്തുനാ വേർപെടും നേരവും ദുഃഖമില്ലേതുമേ സ്വോഭേദം എന്നാൽ സുഖവുമില്ലേതുമേ ബ്രഹ്മാണ്ട കോടികൾ നഷ്ടങ്ങളായതും ബ്രഹ്മണ സൃഷ്ടങ്ങളായതും പാർക്കിലോ സംഖ്യയില്ലാതോളമുണ്ടിതെന്നാൽ ക്ഷണഭംഗുരമായുള്ള ജീവിതകാലത്തിൽ എന്തൊരാസ്ഥ മഹാജ്ഞാനിനാമുള്ളതും ബന്ധമെന്തി ദേഹദേഹികൾക്കെന്നതും
ചിന്തിച്ചുമായ ഗുണവൈഭവങ്ങളും അന്തർമുദാകണ്ടവർക്കെന്തു സംഭ്രമം. ജീർണ വസ്ത്രങ്ങൾ ഉപേക്ഷിച്ചു ദേഹികൾ പൂർണ്ണ ശോഭം നവ വസ്ത്രങ്ങൾ കൊള്ളുന്നു. ജീർണദേഹങ്ങൾ അവണ്ണം ഉപേക്ഷിച്ചു പൂർണ്ണ ശോഭം നവദേഹങ്ങൾ കൊള്ളുന്നു. മൂലമിക്കർമ്മഭേദങ്ങൾ അറിക നീ ദുഃഖത്തിനെന്തൊരു കാരണം ചൊല്ലു നീ മുഖ്യ ജനമതം കേൾക്ക നീ ചൊല്ലുവിൻ. ആത്മാവിനില്ല ജനനം മരണവും ആത്മനി ചിന്തിക്ക ഷഡ്ഭാവവുമില്ല. നിത്യാനന്ദ സ്വരൂപൻ നിരാകുലൻ സത്യസ്വരൂപൻ സകലേശ്വരൻ ശാശ്വതൻ ബുദ്ധ്യാദി സാക്ഷി സർവാത്മാ സനാതനൻ അദ്വയനേകൻ പരൻ പരമൻ ശിവൻ ഇത്തമനാരദൻ ചിന്തിച്ചു ചിന്തിച്ചു ചിത്തേ ദൃഢമായറിഞ്ഞു ദുഃഖങ്ങളും തെക്കുവാ മടങ്ങുക തെക്കുവാ തുടങ്ങുക കർമ്മസമൂഹവും സത്വരമേതും വിഷാദമുണ്ടാകുല. ഇത്തരത്തിലുള്ള വചനങ്ങൾ കേട്ടതിനനുസരിച്ച് മനസ്സിനെ ഒന്ന് നിയന്ത്രിച്ച് കീഴടക്കി വിചാരം കൊണ്ട് ചിന്ത കൊണ്ട് മനസ്സിനെ ദുഃഖത്തിൽ നിന്ന് കീഴടക്കി അങ്ങനെ പിതാവിന്റെ സംസ്കാര ക്രിയകളൊക്കെ ചെയ്യുന്നു. പിന്നീട് അവിടെ വെച്ച് ഉറപ്പിച്ചു ഞാൻ ജ്യേഷ്ഠനെ കൂട്ടിക്കൊണ്ടുവരാനായിട്ട് പോവുകയാണ് എന്ന് പറയുന്ന രംഗം ഭരതന്റെ ആ ദൃഢനിശ്ചയം ശ്രീരാമ മന്ത്രം ജപിച്ചുകൊണ്ട് ആ ശ്രീരാമനെ തന്നെ ചിന്തിച്ചുകൊണ്ട് വനയാത്രയ്ക്ക് പുറപ്പെടാനുള്ള നിശ്ചയം അറിയിക്കുന്നു. അങ്ങനെ വനയാത്ര കഴിയുന്നതോടുകൂടി ഭരത രാഘവ സംവാദം എന്ന വിശേഷപ്പെട്ട രംഗത്തിലേക്ക് നമ്മൾ എത്തും. ഇതൊക്കെയാണ് ഇനി അങ്ങോട്ടുള്ള അയോധ്യ കാണ്ഡത്തിലെ ഭാഗം. അതോടുകൂടി നമുക്ക് അയോധ്യ കാണ്ഡം ഭരതരാഘവ സംവാദത്തോടുകൂടി സമർപ്പിച്ച് ആരണ്യകാണ്ഡത്തിലേക്ക് കടക്കാം. ഈ രാമായണ നാളുകളിൽ രാമായണ മാസത്തിൽ കർക്കിടക മാസത്തിൽ രാമായണത്തെ അനുസ്മരിക്കാനുള്ള സൗഭാഗ്യത്തിന് ഭഗവാന്റെ പാദാരവിന്ദത്തിൽ അനന്തകോടി നമസ്കാരങ്ങൾ അർപ്പിക്കാം. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേണ മാർഗേണ മഹിം മഹീഷാഃ ഗോബ്രാഹ്മണേഭ്യ ശുഭമസ്തു നിത്യം ലോകാ സമസ്ത സുഖിനോ ഭവന്തു. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. മംഗളം കോസലേന്ദ്രായ മഹനീയ ഗുണാലയേ ചക്രവർത്തി തനൂജായ സാർവഭൗമായ മംഗളം. ഭജേ വിശേഷ സുന്ദരം സമസ്ത പാപഖണ്ഡനം സ്വഭക്തചിത്തരഞ്ജനം സദൈവ രാമമദ്വയം ജടാകലാഭശോഭിതം സമസ്ത പാപനാശകം സ്വഭക്തഭീതിഭഞ്ജനം ഭജേ ഹരാമമദ്വയം. ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. നമസ്കാരം.